സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ട്രിക്സ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ബിഗ് താങ്ക്സ് പറയാണ്. കാരണം നമ്മൾ MZRP വീഡിയോ പാർട്ട് വന്നിട്ട് കില്ലടി സപ്പോർട്ട് ആണ് കിട്ടിയത്. അപ്പോൾ കുറേ ആൾക്കാരെ സബ്ബൊക്കെ ചെയ്ത് പവർ അണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോഡ് ടു 20 സബിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 70 റോഡ് ടു 100 വ്യൂസാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പവർ അണിക്കുക, 1K ആയിട്ട്. അപ്പോൾ ഞാനൊരു ഗിവ് എവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അരുൺ ട്രിയാഡ്സിൻ്റെ സിംസിൽ കയറാൻ കുറേ ആൾക്കാർക്ക് പറ്റണില്ല, മെമ്പർഷിപ്പ് എടുക്കാൻ റെഡിങ് കോഡ് ഇല്ലാത്ത കാരണം. അപ്പോൾ ഞാൻ മെമ്പർഷിപ്പിന് 3 ആൾക്കാർക്ക് 10 റീഡിങ് കോഡ്. അപ്പോൾ അത് ഒരാൾക്ക് തന്നെ 3 കിട്ടുകയാണെങ്കിൽ അവർക്ക് കയറാമല്ലോ. പിന്നെ ഒരാൾക്ക് വേറെ വേറെ ആൾക്കാർക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 20 എങ്ങനെയാലൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ 3 ആൾക്കാർക്ക് 10 റീഡിങ് കോഡ് കൊടുക്കുന്നുണ്ട്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിച്ച് പവർ കാണിക്കാം. അപ്പോൾ ഓരോ വീഡിയോയിൽ നമുക്ക് എന്തായാലും ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ ഇത് നമ്മളെ മോൺസ്റ്റർ ഹൗസിൻ്റെ അവിടെ കണ്ണാപ്പി പോയിട്ട് ആ ചെസ്റ്റിൽ റെഡ് കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ റാൻഡമൈസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ റാൻഡമൈസ് അല്ല, അപ്പോൾ ഇതേപോലെ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യണതാന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇവിടുന്ന് റാൻഡമൈസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അവിടെ പൊട്ടിക്കാനൊന്നും പറ്റില്ല. ഇനി ഫ്രണ്ടിലേക്കും നോക്കാൻ വയ്യ, ബാക്കിലേക്കും നോക്കാൻ വയ്യ, ബാക്കിലായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ സില്ലുവിന് ചീറ്റ് അടിച്ചിട്ട് ബാക്കിക്കാറ്, എന്നിട്ട് മാവേലിനെ നോക്കുന്ന ടൈമിൽ ആ സ്കിന്നിട്ട് സില്ലുവിന് ബാക്കിക്ക് വരാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരൈഡും കൂടെ കിട്ടിയിട്ടുണ്ട്, സ്പെക്ടേറ്റർ വ്യൂ അടക്കുക. അപ്പോൾ ഇത് ഇൻവിസിബിലിറ്റിൻ്റെ പോർഷനും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ /TP റാൻഡമൈസ് അടിച്ചാൽ റാൻഡമൈസിൻ്റെ അവിടെ എത്തും, എന്നിട്ട് സ്പെക്ടേറ്റർ വ്യൂ ആവും. എന്നിട്ട് അടുത്തെത്തിയിട്ട് കുറച്ച് അപ്പുറത്തേക്കൊണ്ട് മാറിയിട്ട് സർവൈവൽ ക്രിയേറ്റീവ് അല്ല, അടിച്ചാൽ കൊള്ളൂല്ലോ. അപ്പോൾ ക്രിയേറ്റീവ് ആക്കും. ഇത് ഇവിടെ പെന്നി വൈസിനെ കണ്ടിട്ടുണ്ട്, ഇത് മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ പറയാം നമുക്ക് സ്പെക്ടേറ്റർ ആക്കിയിട്ടാണ്. കാരണം ആ ടോംസിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതാ ഇവിടുന്ന് കാണും, പിന്നെ ടോംസിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കുക, പെന്നി വൈസ് എയറിൽ നിന്നൊന്ന് ഇറങ്ങണ പോലെ ഉണ്ടാവും, എയറിൽ നിന്ന് ഇറങ്ങണ പോലെ ഉണ്ടാവും. സ്പെക്ടേറ്റർ മാറ്റണ, അതൊരു ക്രിയേറ്റീവിക്ക് മാറ്റണത് ഇതാ. അപ്പോൾ പക്ഷേ ഞാൻ ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്ലോ മോഷനിൽ ഇട്ടിട്ട് സൂമിനും ചെയ്തിട്ട് അത് ഇറങ്ങണ, കറക്റ്റ് ഇറങ്ങണ തന്നെ ഉണ്ട്. അപ്പോൾ സ്പെക്ടേറ്ററിൽ നിന്ന് മാറുക എന്ന് നമുക്കൊരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പില്ല. അപ്പോൾ റാൻഡമൈസ് അടിക്കണുണ്ട്, തട്ടണില്ല. അപ്പോൾ സ്പെക്ടേറ്ററിൽ നേരെ ക്രിയേറ്റീവ്ക്ക് മാറ്റിയിരിക്കുകയാണ്. പിന്നെ ഇത് ടോംസ് ആദ്യം കയറിയപ്പോൾ ഇട്ടതാണ്. അപ്പോൾ ടോംസ് ഇത് അറിഞ്ഞിക്കണമെന്നൊക്കെ തോന്നണില്ല, കാരണം ടോംസിൻ്റെ റിയാക്ഷനൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നണത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് വേണ്ടത്, ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ് വേണ്ടത്. അപ്പോൾ വാട്ടർ ബക്കറ്റ് ചോദിച്ചു, ഒബ്സീഡിയൻ ആവും. അപ്പോൾ അത് കാരണം തോന്നുന്നുണ്ട് ടോംസ് വാട്ടർ ബക്കറ്റൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇന്ന് ഗെയിമർ ബോയുടെ വീഡിയോ കണ്ടിട്ടില്ലെന്ന്, വേറെ ഏതോ ആട്ടായിരുന്നു. അപ്പോൾ ടോംസ് ഇവിടുന്ന് ഗ്രാനി തന്നെ കണ്ടത്. അപ്പോൾ ടോംസിൻ്റെ റിയാക്ഷൻ പക്ക സെറ്റാണ്. അപ്പോൾ ആ ഗ്രാനിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൊടുത്തത് ലാവസിൻ്റെ വീട്ടിലാണ്, ലാവസിൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ കൂടി ഇത്രയൊക്കെ തന്നെ. അപ്പോൾ തീർന്നുണ്ട്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ എന്തിനു ബേസ് ചെയ്തിട്ടാണ് വേണ്ടത്, എന്താ വേണ്ടതെന്നൊന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സില്ല് തന്നെ എന്ന് ഉറപ്പ് പറയണില്ല. റാൻഡമൈസിൻ്റെ ബ്ലോക്ക് അവിടെ കണ്ട്.